ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ വെഡ്ജസ് ഓവനൊന്നില്ലാതെ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് മൂന്ന് ചെറിയ സൈസ് പൊട്ടാറ്റയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തോലോട് കൂടെയാണ് ഉണ്ടാവാറ്. അപ്പോൾ തോലോട് കൂടെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ പൊട്ടാറ്റ ആയതുകൊണ്ട് ഒന്നുകൊണ്ട് ഒരു നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 പീസാണ് ഒരു പൊട്ടാറ്റയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുക്കാൽ ഭാഗം വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ തിളപ്പിക്കുമ്പോൾ പൊട്ടാറ്റോയിൽ അധികമുള്ള സ്റ്റാർച്ച് പോയി കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇതിവിടെ മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. വേവ് അധികം കൂടാതെ ശ്രദ്ധിക്കുക. ഇനി ഈ പൊട്ടാറ്റോ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇതിലുള്ള വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ടാൽ തന്നെ വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ തുണിയിലാവുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ഇത് ഓപ്ഷണലാണ്, ഇത് ഹോം മെയ്ഡ് ചാട്ട് മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ 2 വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ബാറ്റർ ഈ ലൂസിലാക്കിയെടുക്കാം. നല്ല തിക്കാവാതെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഈ മാവിലേക്കിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പൊട്ടാറ്റോ മുഴുവനും ഈ മാവിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാന് നല്ലോണം ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായാൽ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ചെറുതായിട്ട് കളർ മാറിയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഭാഗം. അങ്ങനെ രണ്ട് ഭാഗവും ക്രിസ്പി ആയിട്ട് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇന്നത്തെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന പൊട്ടാറ്റോ വെഡ്ജസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.